ഇന്ത്യയിൽ 3 ലക്ഷം വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, അതായത് ബി ജെ പിയുടെ ഭരണപരമായ പിടിപ്പുകേട്, നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്ക്, നിങ്ങളുടെ വംശീയമായ വെറിയുടെ താല്പര്യം രൂപം കൊള്ളുന്ന ആശയപരമായ നിങ്ങളുടെ പാപ്പരത്വം, ഇതൊക്കെയാണ് മണിപ്പൂരിലൂടെ പ്രതിഫലിക്കുന്നത്. പല സ്ഥലങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട്, ഇപ്പോൾ മണിപ്പൂരിൽ പ്രതിഫലിക്കുന്നേ ഉള്ളൂ, ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കലാപത്തിൽ നിന്ന്, ഈ കലാപത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഓൺ ചെയ്യണം, നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ഇതാണ് പറഞ്ഞതിൻ്റെ രാഷ്ട്രീയ സാരം. അല്ല, കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെയും ഉത്തരവാദിത്വവും ഞങ്ങൾ കാണുമെങ്കിൽ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കി 1 ദിവസത്തോളം പീഡിപ്പിക്കുകയും തുടർന്ന് അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണോ? അജിം ഷാദെ, കേരളത്തിൽ നടക്കുന്ന അല്ലല്ല, പറയട്ടെ പറയട്ടെ പറയട്ടെ, ഗോപി കോട്ടമുറിക്കൽ എന്തിനാണ് ആരോപണ വിധേയ? അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായവരെ, സ്ത്രീകൾക്ക് നേരെ അതിക്രമം പുലർത്തുന്നവരെ മണിപ്പൂർ അതെ അല്ല പറയുമ്പോൾ വിഷയം പറയണം. മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ, ഒരു കാരണവശാൽ ന്യായീകരിക്കുന്നില്ല. അവിടെയുള്ള മുഴുവൻ കുറ്റവാളികൾക്കും ഇതിനു മുന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുന്നിലെത്തിച്ച് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സർക്കാസത്തിലൂടെയും വിമർശിക്കുന്നതുമായ ഒറ്റ കാര്യമാണ് ശ്രീ അഡ്വക്കേറ്റ് വിഷ്ണു, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, ഒറ്റ കാര്യമാണ് മണിപ്പൂരിൽ ഇതുവരെ സംഭവിച്ചത് തന്നെ ഇനി മുതൽ ഇല്ലാതായാൽ അവരുടെ നഷ്ടം ഒരു 100 or 200 വർഷം പിന്നിലേക്ക് പോകുന്ന നഷ്ടമാണ് ഇപ്പോൾ തന്നെ അവിടെ സംഭവിച്ചത്. പോകട്ടെ, കഴിഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണല്ലോ. ഇപ്പോൾ